നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, മാർക്കറ്റ് ജംഗ്ഷൻ വല്ല ആണോ എന്തോ? തന്റെ ഉണക്ക ഗസ്സിംഗ് ഒന്നും വേണ്ട, നമുക്ക് ആ ചാനലിലേക്ക് തന്നെ വിളിച്ചു നോക്കാം. താനാ ഫോണിങ് എടുക്ക്. ചാനലിന്റെ നമ്പർ കൊണ്ടല്ലേ? എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. എടോ, ചാനലിന്റെ നമ്പറൊക്കെ കിട്ടോടോ? ഹലോ, സീ കേരളം ചാനലല്ലേ? ആ, ഞാൻ ടി വിയിലൊരു ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. ആ അതെ അതെ, ജൈവ പച്ചക്കറികളുടെ ഒരു മാർക്കറ്റിനെ പറ്റി. ഇതെവിടെ ഈ മാർക്കറ്റ് എന്ന് പറയാമോ? ആ, വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം. കണ്ടോടോ, നമ്മുടെ കൺമുന്നിൽ അവൾ നിൽക്കുന്നത് കണ്ടോ? എന്റെ രാധ, എന്റെ കൺമുന്നിൽ. ഈ സ്ഥലം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയാ മതിയായിരുന്നു. ഹലോ. ആ ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കേ ഓക്കേ, താങ്ക് യു. എടോ, ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായോ? എവിടെയാണ് സാറേ? തായങ്കരി മാർക്കറ്റ്. അയ്യോ, അവിടെയാണ് സാറേ? ഇവിടുന്ന് 10 കിലോമീറ്ററെങ്കിലുണ്ട് സാർ. അതെത്ര നിസ്സാരമാണോ? വേഗം ഇറങ്ങ്, നമുക്ക് പോവാം അങ്ങോട്ട്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് സാറേ? എന്തും ചെയ്യാൻ. ഞാൻ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോരും എന്റെ രാധയെ. എനിക്ക് കിട്ടണം ഈ പട്ടാപ്പകല സാർ. പോരാത്തിന് ടി വി കാര് സകല ചാനലുകാരും എല്ലാരും ഉണ്ടാവും അവിടെ. പിന്നെ താനെന്താ പറയുന്നത്? ഇത്രയും അടുത്ത് കിട്ടിയിട്ട് അവളെ വിട്ടു കളയാനോ? അങ്ങനല്ല സാർ, ആദ്യം ഞാൻ അങ്ങോട്ട് ചെല്ലാം. ടി വി പരിപാടി കഴിയുമ്പോ പിന്തുടർന്ന് രാധ എവിടെയാണ് താമസം, എന്ത് ചെയ്യുന്നു, എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പിന്നെ സൗകര്യം പോലെ നമുക്ക് പോക്കാലോ. രാധ മാത്രമല്ല, കൂടെ ഇളയ കുട്ടികളെ. എന്താ വേണ്ടേ? വരാ വേണം, അവരെയും വേണം എനിക്ക്. അതാ പറഞ്ഞത്. എന്താ എവിടെ എന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമുക്ക് ആളെയും കൂട്ടി പോയി പൊക്കാലോ. മനസ്സിലായ? വയ്യാത്ത സാറ്, ഇപ്പൊ അവരെ മുമ്പിൽ പോയി ചാടണ്ട, അത് ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്ക് ചെന്ന് അവസാനിക്കൂ. എടോ, എന്നാലും ഇപ്പോ വേണ്ട സാർ, കൂടുതലൊന്നും പറയണ്ട. ഞാൻ ഒരു ടാക്സി വിളിച്ച് അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, 10 കിലോമീറ്റർ പോവും. ഈ മണിവർണ്ണ പിള്ളക്ക് 10 മിനിറ്റ് പോലും വേണ്ട. രാധ, എന്റെ രാധ, എന്റേത് മാത്രം, എന്റെ മാത്രം രാധ, എന്റേത് മാത്രം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.